നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ബൃഹത്തായ മെട്രോ ലൈൻ ശൃംഖല. അതെ, നമ്മുടെ സ്വന്തം ഡൽഹി മെട്രോ. 253 സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന ഈ മെട്രോ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത് 348 കിലോമീറ്റേഴ്സാണ്. ഈ ഡൽഹി മെട്രോ ആൾ ചില്ലറക്കാരനല്ല. ഓരോ വർഷവും ഈ മെട്രോയിൽ 700 മില്യൺ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ. 10 ലൈനുകളായിട്ടാണ് ഡൽഹി മെട്രോ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ 10 ലൈനുകളെയും പല കളറുകളിൽ തരംതിരിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് കൂടി അഭിമാനകരമായ ഒരു കാര്യം ഈ മെട്രോയെ സംബന്ധിച്ചുണ്ട്. ഡൽഹി മെട്രോയുടെ പാരന്റ് കമ്പനിയായ DMRC ആദ്യത്തെ മാനേജിംഗ് ഡയറക്ടർ മലയാളിയായ നമ്മുടെ മെട്രോമാൻ ഈ ശ്രീധരൻ സാറാണ്. ഡൽഹി നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലേക്കും ഈ മെട്രോ എത്തിപ്പെടുന്നുണ്ട്. ഒരു ദിവസം മാത്രം ഡൽഹി മെട്രോ ഓടുന്ന ദൂരം 1.28 ലക്ഷം കിലോമീറ്ററുകളാണ്. ഇപ്പൊ മനസ്സിലായല്ലോ, ഡൽഹി മെട്രോ ചില്ലറക്കാരനല്ല. ഇത് കരോൾബാഗ് മെട്രോ സ്റ്റേഷൻ. ഡൽഹിയിൽ വരുമ്പോൾ ഞാൻ ഇവിടെയാണ് താമസിക്കാൻ റൂം എടുക്കാറ്. സാധാരണക്കാരുടെ ബഡ്ജറ്റിന് താമസിക്കാൻ പറ്റുന്ന മീഡിയം റേഞ്ച് ഹോട്ടലുകൾ ധാരാളമുള്ള സ്ഥലമാണിത്. ഇവിടുന്ന് അടുത്താണ് നമ്മുടെ ഓൾഡ് ഡൽഹി, അഥവാ ഡൽഹി 6. ഡൽഹിയുടെ ആത്മാവെന്ന് പറയുന്നത് ഡൽഹി 6 ആണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ ട്രെയിൻ കയറി നേരെ പോണത്. ഇതാണ് ഡൽഹി 6. ഈ ഏരിയയുടെ പിൻകോഡാണ് 6. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച ഈ നഗരത്തിൻ്റെ ആദ്യ പേര് ഷാജഹാനാബാദ് എന്നായിരുന്നു. 1857 മുഗൾ സാമ്രാജ്യത്തിൻ്റെ അവസാനം വരെ 2 നൂറ്റാണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഇവിടം. ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിലൊന്നായ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ നിർമ്മിച്ച് 100 ആണ്ടുകൾ പഴക്കമുള്ള ഈ പള്ളി ഭയങ്കര സംഭവമാണെങ്കിലും പള്ളിയുടെ പരിസരം കട്ട ശോകമാണ്. ഒട്ടും വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഒരു സെറ്റപ്പാണ് ഇവിടെ മുഴുവനും. ഏത് മതമാണെങ്കിലും ഇന്ത്യയിലെ ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക ആരാധനാലയങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഹൈദരാബാദിലെ മക്ക മസ്ജിദിൻ്റെ സ്ഥിതി ഇതിലും വൃത്തിഹീനമായിരുന്നു. 361 വർഷം പഴക്കമുള്ള ഈ ജുമാ മസ്ജിദ് പഴയ ഡൽഹിയുടെ മുഖമുദ്രയാണ്. ചരിത്രപരമായിട്ട് സമ്പന്നമാണെങ്കിലും ദരിദ്രമായ കാഴ്ചകളാണ് ഈ പ്രദേശം കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത്. ഇതൊക്കെ നാലാളെ കാണിക്കാൻ പറ്റുന്ന ഒരു കോലത്തിലാക്കിയെടുക്കണമെങ്കിൽ അധികാരികൾ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് പള്ളിയെ പറ്റിയല്ല, പള്ളിയുടെ പരിസര പ്രദേശത്തെ പറ്റിയാണ്. 25,000 ആളുകൾക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന ഈ പള്ളിയുടെ കപ്പാസിറ്റി ഭയങ്കരം തന്നെയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ, ഇത് നിർമ്മിച്ച ആളുകൾ കാണിച്ച എയ്സ്തെറ്റിക് സെൻസ് എല്ലാം ഭയങ്കരമാണ്. പക്ഷേ പള്ളിയുടെ അകത്തും പുറത്തുമായിട്ടുള്ള പരിസരത്തെ അവസ്ഥ തികച്ചും സങ്കടകരമാണ്. പേരുകേട്ട ഹോട്ടലുകൾക്കും സ്ട്രീറ്റ് ഫുഡിനും ഫേമസ് ആണ് ഓൾഡ് ഡൽഹി. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് കരീംസ് ഹോട്ടൽ. പഴയ ഡൽഹിയുടെ ചരിത്രത്തോളം പഴക്കമുള്ള കരീംസ് ഹോട്ടലിലെ ഭക്ഷണം ഇന്ത്യ മുഴുവൻ ഫേമസ് ആണ്. ഭക്ഷണം കഴിക്കാൻ ആളുകൾ ക്യൂ നിൽക്കുന്ന ഹോട്ടൽ. മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങി ഇന്ത്യയുടെ പല നഗരങ്ങളിൽ നിന്നും ആളുകൾ വീക്കെൻഡുകളിൽ ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഡൽഹിയിൽ വരാറുണ്ടെന്നൊക്കെ കേട്ടപ്പോൾ ശരിക്കും അത്ഭുതമായിരുന്നു. പക്ഷെ ഒരുപാട് വർഷം പഴക്കമുള്ള ഫേമസ് ഹോട്ടലുകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. നഗരങ്ങളിൽ അധികം ആളുകൾക്കും പെട്ടെന്ന് ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത ലൊക്കേഷനുകളിലായിരിക്കും ഇത്തരം ഹോട്ടലുകളൊക്കെ സ്ഥിതി ചെയ്യുക. അപ്പോൾ നമ്മുടെ കരീംസിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. ഡൽഹിയിൽ തന്നെ ആളുകൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്ത അത്രയും ഉള്ളിലുള്ള ഒരു ഗല്ലിയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് വരുന്ന ആളുകൾക്ക് ഈ ഹോട്ടൽ കണ്ടുപിടിക്കുക എന്നത് ഒരു ഹെവി ടാസ്ക് ആയിരിക്കും. പക്ഷേ ഡൽഹിയിൽ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് കരീംസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. നമ്മൾ ജുമാ മസ്ജിദിൻ്റെ അകത്തേക്ക് പ്രധാന ഗേറ്റിലൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തുമായിട്ട് വേറെ 2 ഗേറ്റുകൾ കാണാം. അതിൽ ഇടത് ഭാഗത്തുള്ള ഗേറ്റിലൂടെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്നെത്തുന്ന റോഡ്, ആ റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് നടക്കുക, ഒരു 500 മീറ്റർ അല്ലെങ്കിൽ കഷ്ടിച്ച് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് കാണാം, കരീംസ് ഹോട്ടലിൻ്റെ ബോർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇടത് ഭാഗം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം, കാരണം കൺഫ്യൂസ്ഡായി പോകാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് കരിംസിലേക്കുള്ള വഴി ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഈ ടിപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊക്കെ കരിംസ് കണ്ടെത്താൻ പറ്റുന്നതാണ്. അത്യാവശ്യം ഉള്ളിലോട്ടായിട്ട് നിൽക്കുന്ന ഈ ഹോട്ടലിൽ ഒരുപാട് ഏരിയകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരുടെ ആദ്യത്തെ ഹോട്ടലിൻ്റെ ഭാഗം തികയാതെ വന്നപ്പോൾ ആ ബിൽഡിങ്ങിൽ തന്നെയുള്ള മറ്റു റൂമുകൾ ഇവർ ഓക്യുപ്പൈ ചെയ്തിട്ട് ഹോട്ടലിൻ്റേതാക്കി മാറ്റിയെന്നാണ്. ഇത്രയും ഫേമസ് ആയ ഹോട്ടലായതുകൊണ്ട് എന്തായാലും ഇത്തവണ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പലതരത്തിലുള്ള കബാബുകളാണ് കരിംസിലെ മെയിൻ അട്രാക്ഷൻ. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഈ ഹോട്ടലിന്. മുഗൾ രാജാക്കന്മാരുടെ അടുക്കളയിൽ വിളമ്പിയിരുന്ന അതേ വിഭവങ്ങളാണ് ഇവിടെ നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. അപ്പോൾ നല്ല റിച്ചായിട്ടുള്ള മുഗ്ലായി ഭക്ഷണം ട്രൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും വന്ന് നോക്കാം. ഹോട്ടലിനകത്തൊരു സീറ്റൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മട്ടൺ വിഭവങ്ങളാണ്. കാരണം ഇവിടുത്തെ മട്ടൺ വിഭവങ്ങളാണ് ഭയങ്കര ഫേമസ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആളുകൾ ഇതിന് മാത്രം തള്ളിമറിക്കാൻ എന്താണ് ഇവിടുത്തെ ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരുപക്ഷേ ഇതിനേക്കാളും നല്ല ഭക്ഷണം ഞാൻ വേറെ പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഹോട്ടലിലെ ഒരു ആംബിയൻസ്, ഈ ഹോട്ടലിൻ്റെ ഒരു ചരിത്രം, ഈ ഹോട്ടൽ തുടങ്ങിയ കാലഘട്ടം, അതൊക്കെയാണ് ഈ ഹോട്ടലിനെ സ്പെഷ്യലാക്കി നിർത്തുന്നത് എന്നാണ്. പിന്നെ മാത്രമല്ല, മട്ടൺ ഐറ്റംസൊക്കെ ഇത്രയും ഫ്രഷായിട്ട് ഞാൻ അധികം സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടില്ല. വളരെ റിച്ച് ആൻഡ് ഫ്ലേവർഫുള്ളാണ് ഭക്ഷണമൊക്കെ. അപ്പോൾ അതും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നി. അതിൽ കൂടുതൽ പ്രത്യേകതയൊന്നും ഈ ഹോട്ടലിനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഗൂഗിളിലൊക്കെ റിവ്യൂസിൽ പല ആളുകളും മോശം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, കാരണം ഈ ഹോട്ടലിലെ സ്റ്റാഫുകളുടെ പെരുമാറ്റം ശരിയല്ല എന്നൊക്കെ. പക്ഷേ എനിക്ക് നല്ല അനുഭവമാണ് ഉണ്ടായത്. കാരണം വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ ഉള്ളത്. എന്താണ് ഓരോ വിഭവങ്ങൾ എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന, നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ മിക്ക ഐറ്റംസും ഭയങ്കര റിച്ചാണ്. അത്യാവശ്യം നെയ്യും എണ്ണയും ഫാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ഹെവിയാണ്. പെട്ടെന്ന് നമുക്ക് വയറ് നിറഞ്ഞു പോകും. അപ്പോൾ ഇവിടുന്ന് കഴിക്കുന്ന ആളുകൾ കുറച്ച് കുറച്ചായിട്ടെല്ലാം കഴിക്കണം, അല്ലെങ്കിൽ ഇവിടെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ 1-2 സാധനങ്ങൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എടുത്തു, പക്ഷെ നമുക്കത് മാത്രമേ കഴിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ വയറ് നിറഞ്ഞു. നമ്മൾ 1-2 ആൾക്കാരാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നതെങ്കിൽ അപരിചിതരുമായിട്ട് ടേബിൾ ഷെയർ ചെയ്യേണ്ടി വരും. അതല്ല, നമ്മൾ കൂട്ടമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമ്മൾ സീറ്റ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. ലോകത്തിലെ ഏത് വലിയ നഗരം എടുത്തു നോക്കിയാലും അവിടുത്തെ പഴയ ഭാഗങ്ങൾ ക്ലാസിയും അടിപൊളിയും ആയിരിക്കും. പക്ഷേ ഓൾഡ് ഡൽഹി വേറെ ലെവലാണ്. 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 10 ലക്ഷത്തോളം ആളുകളാണ് തിങ്ങിപ്പാർക്കുന്നത്. ഈ ലെവലായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇവിടം ഭക്ഷണത്തിൻ്റെ പറുദീസയാണ്. സ്ട്രീറ്റ് ഫുഡ്, മധുര പലഹാരങ്ങൾ, നല്ല അടിപൊളി ഹോട്ടലുകൾ, അങ്ങനെ പലതും. Thank you.